കമ്പ് നട്ട് ഒറ്റ വർഷത്തിനുള്ളിൽ തന്നെ ഈ രീതിയിൽ കുല കുലയായിട്ട് കായുണ്ടാകുവാനായിട്ട് എങ്ങനെ നട്ടുപിടിപ്പിക്കണം, തുടർന്നുള്ള വളപ്രയോഗം എന്നിവയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണം, അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാം. രണ്ടാഴ്ച മുന്നേ ചാക്കില് കോവൽ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നട്ട മൂന്ന് കമ്പിലും നല്ല രീതിയിൽ വേര് പിടിച്ചിട്ട് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. ഇതിനി പന്തലിലേക്ക് കയറ്റി കൊടുക്കുവാനാണ് പോകുന്നത്. സാധാരണയായിട്ട് മുരിങ്ങാക്കമ്പ് നട്ടുപിടിപ്പിക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. അതിനുവേണ്ടി 1.5 അടി നീളം വീതി താഴ്ചയുള്ള കുഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചാണകപ്പൊടിയുടെ കൂടെ മേൽമണ്ണ് കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. മേൽമണ്ണുമായിട്ട് ചാണകപ്പൊടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിലൊരു കുഴി എടുത്തിട്ടാണ് നമ്മൾ കമ്പ് നട്ടുപിടിപ്പിക്കേണ്ടത്. നല്ല രീതിയിലുള്ള ഇളക്കമുള്ള മണ്ണാണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വേര് പിടിച്ചിട്ട് പെട്ടെന്ന് വളർന്നു വരികയുള്ളൂ. ഇതിലേക്ക് കൈത്തണ്ടയുടെ വലിപ്പത്തിലുള്ള കമ്പ് വെച്ചുകൊടുക്കുകയാണ്. നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ 1.5 മീറ്റർ എങ്കിലും നീളത്തിലുള്ള ഒരു കമ്പ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത്യുൽപാദന ശേഷിയുള്ള അനുപമ പോലുള്ള മുരിങ്ങ കമ്പുകള് കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്. അത് നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ അത് വാങ്ങി നടുന്നതായിരിക്കും നല്ലത്. അത് വർഷത്തിൽ 2 തവണ കായ്ക്കുന്നതായിരിക്കും. കൂടാതെ നമുക്ക് ചെടിമരിങ്ങയുടെ തൈകൾ നഴ്സറിയിൽ വാങ്ങിക്കുവാനായിട്ട് കിട്ടും. PKM 1, PKM 2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ PKM 1 നല്ല നീളത്തിലും വണ്ണത്തിലും ഉള്ളിൽ മാംസളവുമായ മുരിങ്ങക്കായാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. നല്ല രീതിയിൽ ഉറപ്പിച്ചോടും. മഴ പെയ്ത് വെള്ളം ഇറങ്ങാതിരിക്കുവാനായിട്ട് കമ്പിന്റെ മുകളിലായിട്ട് നമ്മൾ എന്തെങ്കിലും ഈ രീതിയിൽ കവർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ മഴയില്ലെങ്കിൽ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് തളിരിലകളൊക്കെ വന്നിട്ട് 3 മാസത്തിന് ശേഷം ഒരു വളപ്രയോഗം ചെയ്യേണ്ടതാണ്. മുരിങ്ങയുടെ ഇല, പൂവ്, കായ, തൊലി എന്നിവയൊക്കെ നമുക്ക് ഉപയോഗപ്രദമാണ്. ഭക്ഷണമായും ഔഷധമായും നാം ഉപയോഗിച്ചു വരുന്നു. മുരിങ്ങക്കായയിൽ ഉള്ളതിനേക്കാൾ പോഷക ഗുണം മുരിങ്ങ ഇലയിലാണ് ഉള്ളത്. 100 ഗ്രാം മുരിങ്ങ ഇലയിൽ ചീരയിൽ ഉള്ളതിനേക്കാൾ 25 ഇരട്ടി അയൺ അടങ്ങിയിട്ടുണ്ട്. കാരറ്റിലുള്ളതിനേക്കാൾ 10 ഇരട്ടി വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. പാലിലുള്ളതിനേക്കാൾ 17 ഇരട്ടി കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. തൈരിലുള്ളതിനേക്കാൾ 9 ഇരട്ടി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 6 ഓറഞ്ചിലുള്ളതിനേക്കാൾ വിറ്റാമിൻ സി മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. കമ്പ് നട്ടിട്ട് 1 വർഷം കൊണ്ട് തന്നെ നിറയെ കായ്ച്ച ഒരു മുരിങ്ങ മരമാണിത്. അപ്പൊ 4 മാസത്തിന് ശേഷം ഞാനിതില് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവയൊക്കെ തടത്തില് 1.5 അടി ദൂരത്തില് ഇട്ടു കൊടുത്തായിരുന്നു. അപ്പൊ പെട്ടെന്ന് വളർന്നു കയറി വരണമെങ്കിൽ നമ്മൾ ആദ്യ ഘട്ടത്തില് വളപ്രയോഗം ചെയ്യേണ്ടതാണ്. ചിലരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലകൾ മഞ്ഞളിച്ചിട്ട് കൊഴിയുന്നു, പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല, പൂത്താൽ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു, കൈഫലം ഉണ്ടാകുന്നില്ല എന്നീ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോ നമ്മൾ ഇലകൾ മാത്രമാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കേണ്ടതാണ്. പൂക്കും കായ്ക്കും ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഇതിന് നന ആവശ്യമില്ല. പ്രത്യേകിച്ചിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ നനക്കുവാനേ പാടില്ല. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പൂത്തിട്ട് കായ്കൾ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല നല്ല രീതിയിൽ പൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നനക്കുവാനായിട്ട് തുടങ്ങണം, അല്ലെങ്കിൽ പൂക്കൊഴിച്ചല് ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ട്. പൂക്കൊഴിച്ചലിന്റെ മറ്റൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് പൊട്ടാഷിന്റെ ലഭ്യത കുറവാണ്. അപ്പൊ നമ്മള് 100 ഗ്രാം അളവിൽ പൊട്ടാഷ് 6 മാസത്തിലൊരിക്കൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പൂക്കൊഴിച്ചലൊന്നും ഉണ്ടാവാതെ നിറയെ കായ്ഫലം ഉണ്ടാവുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചാരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മരമുരിങ്ങയായാലും ചെടിമുരിങ്ങയായാലും നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നല്ല നീർവാർച്ചയുള്ള സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഒരിക്കലും മുരിങ്ങ നട്ടുപിടിപ്പിക്കുവാനായിട്ട് പാടില്ല. മഞ്ഞളിച്ചിട്ട് ഇല പൊഴിയുകയാണെങ്കിൽ നമുക്ക് എപ്സം സാൾട്ട് 100 ഗ്രാം അളവിൽ 6 മാസത്തിലൊരിക്കൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇലകളിൽ പുഴുശല്യം കാണുകയാണെങ്കിൽ നമുക്ക് ഗോമൂത്രം കാതാരി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബ്യുവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പച്ചക്കറി വിളകളിൽ ഏറ്റവും പോഷകമൂല്യമുള്ള മുരിങ്ങ വിളവെടുത്തതിന് ശേഷം നമ്മൾ കമ്പുകള് യഥാസമയം കോതിക്കൊടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള അവസരത്തിൽ തുടർന്നും നമുക്ക് മികച്ച വിളവ് ലഭിക്കുന്നതായിരിക്കും.
വർഷത്തിൽ രണ്ടു തവണ വിളവെടുക്കുന്ന മുരിങ്ങ നമുക്ക് രണ്ടു തവണ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. മാർച്ച് മാസത്തിൽ നമ്മൾ വിളവെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഏപ്രിൽ പൂവിട്ട് ജൂൺ മാസത്തിൽ വിളവെടുക്കുന്നതിന് നമുക്ക് ജൂണില് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡിസംബർ ജനുവരി മാസത്തോട് കൂടിയിട്ട് വീണ്ടും നല്ല രീതിയിൽ പൂവിട്ട് കായ്ക്കുന്നതായിരിക്കും. കൂടാതെ നമുക്ക് ഈ രീതിയിൽ കയ്യെത്തും ദൂരത്തിൽ തന്നെ മുരിങ്ങ പറിച്ചെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മുരിങ്ങ നമുക്ക് വലിയ കണ്ടെയ്നറിലും നിലത്തും നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നല്ല സൂര്യപ്രകാശം വേണമെന്നുള്ളത് മാത്രമാണ് പ്രധാനം. ചിലര് പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4 വർഷമായിട്ടും പൂക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് 100 ഗ്രാം അളവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. മൈക്രോ ന്യൂട്രിയൻസ് അഥവാ സൂക്ഷ്മ മൂലകങ്ങള് 5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. മുരിങ്ങ ഇലയിൽ ധാരാളം വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, അയൺ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പൂപിടുത്തം ഉണ്ടായതിനു ശേഷം പൂക്കൾ കൊഴിയുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു മാർഗമാണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്, 1-2 ലിറ്റർ അളവിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പിടി ചാരം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുരിങ്ങ തടത്തില് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കറിയാം ചാരത്തിന് ധാരാളം പൊട്ടാഷ് ആണ് അടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് പൂകൊഴിച്ചല് ഉണ്ടാവുകയില്ല. 1.5 അടി ചുറ്റളവിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കുവാനായിട്ട്. കായയുടെ നീളം, വണ്ണം, നിറം, ചെടിയുടെ വളർച്ച എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പലതരത്തിലുണ്ട്. ജാഫ്ന, ചവക്കാച്ചേരി മുരിങ്ങ, പാൽ മുരിങ്ങ, തവിട്ട് മുരിങ്ങ, ചെമ്മുരിങ്ങ, പൊടിക്കാൽ മുരിങ്ങ എന്നിവയൊക്കെയാണ്. ആർക്കും തന്നെ പ്രത്യേകിച്ച് യാതൊരു പരിചരണവും ഇല്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന മുരിങ്ങ എല്ലാവരും തന്നെ നട്ടുപിടിപ്പിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.